നമസ്കാരം. ശാസ്താംകോട്ടയിലെ വിസ്മയുടെ സ്ത്രീധന പീഡന മരണത്തിന് പിന്നാലെ തിരുവനന്തപുരം വെങ്ങാനൂരിൽ വാടക വീട്ടിൽ യുവതി തീകൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലും ദുരൂഹതകൾ ഏറെയാണ്. ഇന്ന് നമ്മുടെ മുന്നിൽ മറ്റൊരു മരണം കൂടെ സംഭവിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ ഈ നാടിന്റെ ഒരവസ്ഥ കാണുമ്പോൾ ഇവിടുത്തെ നിയമങ്ങളോട് പുച്ഛം തോന്നുന്നു. സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടവൾ ആണെന്ന് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് പെണ്ണു തന്നെയാണ്. വെങ്ങാനൂരിലേത് കൊലപാതകമെന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിച്ചിട്ടുണ്ട്. ചിത്രവിളാകം സ്വദേശി അർച്ചനയാണ് മരിച്ചത്. സ്ത്രീധനം ആവശ്യപ്പെട്ട് മകളുമായി കലഹമുണ്ടായിരുന്നതായി മരിച്ച അർച്ചനയുടെ പിതാവ് അശോകനും അമ്മ മോളിയും പറഞ്ഞു. ആഴ്ചകൾക്ക് മുമ്പ് രാജൻ പി ദേവ് എന്ന നടന്റെ മരുമകളുടെ ആത്മഹത്യയും സ്ത്രീധന തർക്കത്തിലായിരുന്നു. ഈ കേസിൽ എല്ലാ തെളിവും ഉണ്ടായിട്ടും പോലീസ് കുറ്റവാളികളെ രക്ഷപ്പെടുന്ന നിലപാടുകളാണ് എടുത്തത്. ഈ പിഴവിന് കേരളം നൽകുന്ന വിലയാണ് വിസ്മയുടെയും അർച്ചനയുടെയും മരണം. പ്രിയങ്കയുടേത് പീഡനത്തിലെ ആത്മഹത്യയെന്ന് വ്യക്തമായിരുന്നു. സിനിമാ നടനായ ഉണ്ണി രാജൻ പി ദേവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ അതിവേഗം ഉണ്ണിക്ക് ജാമ്യം കിട്ടാനുള്ള പോലീസ് തന്നെ ചെയ്തു കൊടുത്തു. രാജൻ പി ദേവിന്റെ ഭാര്യയ്ക്കും പീഡനത്തിൽ പങ്കുണ്ടായിരുന്നു. എന്നാൽ അമ്മായിയമ്മയെ അറസ്റ്റ് ചെയ്തില്ല. ഉണ്ണിക്ക് ജാമ്യം കിട്ടിയതോടെ എല്ലാം അപ്രസക്തമായി. ഭാര്യമാരെ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിച്ച് ആത്മഹത്യക്ക് തള്ളിയിട്ടാലും കുഴപ്പമില്ലെന്ന സന്ദേശമാണ് പ്രിയങ്കയുടെ ആത്മഹത്യാ കേസ് അന്വേഷണം ഭർത്താക്കന്മാരായ ക്രിമിനലുകൾക്ക് നൽകിയത്. ഇതാണ് കേരളത്തിൽ വീണ്ടും സ്ത്രീധന മരണത്തിന് വഴിയൊരുക്കുന്നത്. വിഴിഞ്ഞം പയറ്റുവിളയിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയ അർച്ചനയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് അർച്ചനയുടെ അച്ഛന്റെ മൊഴി. വെങ്ങാനൂരിൽ ഇന്നലെ രാത്രി 11:30-യോടെയാണ് സംഭവം. ഭർത്താവ് സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മകൾ മരിക്കുന്നതിന് തലേന്ന് സുരേഷിന്റെ അച്ഛൻ വീട്ടിൽ വന്നിരുന്നു. സുരേഷിന്റെ സഹോദരന് വസ്തു വാങ്ങാൻ 3 ലക്ഷം രൂപ ചോദിച്ചു. എന്നാൽ അത്രയും പണം അപ്പോൾ തന്റെ പക്കലുണ്ടായിരുന്നില്ല. സുരേഷും അർച്ചനയും തലേന്ന് വീട്ടിലും വന്നിരുന്നു. സുരേഷിന്റെ അച്ഛൻ തന്നോട് 3 ലക്ഷം രൂപ ചോദിച്ചിരുന്നു. മകളുടേത് പ്രണയ വിവാഹമായിരുന്നു. അർച്ചനയും ഭർത്താവ് സുരേഷും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പലതും മകൾ തന്നോടോ വീട്ടുകാരോടോ പറയാതെ ഒളിച്ചു വെക്കുകാറുണ്ടായിരുന്നുവെന്നും പലപ്പോഴും വീട്ടിലെത്തിയാൽ മകൾ കരഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് അച്ഛൻ പറയുന്നത്. തിങ്കളാഴ്ച രാത്രി ഡീസൽ ഒഴിച്ച് തീ കൊളുത്തി പൊള്ളലേറ്റ നിലയിലാണ് അർച്ചനയെ കണ്ടെത്തിയത്. വീട്ടിൽ വെച്ച് തന്നെ അർച്ചന മരിച്ചിരുന്നു. തൊട്ടടുത്ത ആശുപത്രിയിലെത്തിച്ച് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. കട്ടച്ചൽ കുഴിയിലെ വാടക വീട്ടിലായിരുന്നു സുരേഷും അർച്ചനയും താമസിച്ചിരുന്നത്. ഏറെ നാളായി സുരേഷും അർച്ചനയുമായി വഴക്കുണ്ടായിരുന്നുവെന്നും സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് പീഡിപ്പിച്ചിരുന്നെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ഇന്നലെ സുരേഷും അർച്ചനയും അർച്ചനയുടെ വീട്ടിൽ വന്ന് മടങ്ങിപ്പോയിരുന്നു. അതിനുശേഷമാണ് സംഭവം നടന്നിരിക്കുന്നത്. തീ കൊളുത്തിയ അർച്ചനയെ സമീപത്തെ വീട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ വെച്ച് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. പോലീസിനെ കണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു അർച്ചനയുടെ ഭർത്താവ്. 1 വർഷം മുമ്പായിരുന്നു അർച്ചനയുടെയും സുരേഷിന്റെയും വിവാഹം നടന്നത്. സുരേഷിന്റെ വീട്ടുകാർ പണവും ഓഹരിയും ചോദിച്ചിരുന്നതായും ഇത് സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നതായും അർച്ചനയുടെ അമ്മ മോളി പറഞ്ഞു. ഇന്നലെയാണ് അർച്ചനയെ കുടുംബ വീട്ടിൽ നിന്നും സുരേഷ് വിളിച്ചു കൊണ്ടുവന്നത്. കുപ്പിയിൽ ഡീസലുമായാണ് സുരേഷ് എത്തിയതെന്ന് അർച്ചനയുടെ പിതാവ് അശോകൻ പറഞ്ഞു. ഉറുമ്പിനെ കൊല്ലാനാണ് ഡീസൽ എന്നാണ് പറഞ്ഞത്. രാത്രി 8:30-ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 12:30-ക്കാണ് അർച്ചന മരിച്ചെന്ന് അറിയിച്ച് വിളിച്ചതെന്നും അശോകൻ പറഞ്ഞു. മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും മരുമകൻ തീ കൊളുത്തി കൊലപ്പെടുത്തിയതാണെന്നും അശോകൻ ആരോപിക്കുന്നു. 2020 മെയ് മാസത്തിലായിരുന്നു സുരേഷിന്റെയും അർച്ചനയുടെയും വിവാഹം. ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു. സുരേഷിനൊപ്പം ഇറങ്ങിപ്പോവുകയായിരുന്നു അർച്ചന. പിന്നീട് വീട്ടുകാർ ഇടപെട്ട് വിവാഹം നടത്തിക്കൊടുത്തു. വിവാഹശേഷം പലതവണ സുരേഷും അർച്ചനയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം കണ്ടെത്തിയ ആളായതിനാൽ അവൾ ഒന്നും ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല. മാത്രമല്ല സുരേഷ് അർച്ചനയെ മദ്യലഹരിയിൽ മർദ്ദിച്ചിരുന്നതായും ആരോപണമുണ്ട്. പ്രണയിച്ച് വിവാഹം കഴിച്ചതിനാൽ ഒരു പ്രശ്നങ്ങളും പുറത്തു കാണിക്കാതെ ഇരുവരും തങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. നഴ്സിംഗ് കോഴ്സ് പാസ്സായ അർച്ചനയെ ജോലി ചെയ്യാൻ വിടാൻ സുരേഷ് തയ്യാറായിരുന്നില്ല. പലപ്പോഴും പ്രശ്നങ്ങളുണ്ടെന്നറിഞ്ഞ് താനവിടെ ചെല്ലുമ്പോൾ അർച്ചന കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണാറ്. പ്രശ്നങ്ങളെല്ലാം താൻ തന്നെ പരിഹരിച്ചോളാമെന്ന് അർച്ചന അപ്പോഴും പറയുമെന്നും അദ്ദേഹം പറയുന്നു. എൻ്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അവൻ്റെ അറിവോടെ നടന്ന കൊലപാതകമാണെന്ന് അശോകൻ പറയുന്നു. എന്നാൽ അർച്ചനയുടെ വിഷയം വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ആലപ്പുഴ വള്ളിക്കുന്നത്ത് 19 വയസ്സുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഉച്ചയോടെയാണ് കണ്ടെത്തിയത്. ഓച്ചിറ വലിയകുളങ്ങര സ്വദേശിയായ സുചിത്രയെയാണ് ഭർതൃഗൃഹത്തിൽ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇക്കഴിഞ്ഞ മാർച്ച് 22-നാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. സുചിത്രയുടെ ഭർത്താവ് വിഷ്ണു സൈനികനാണ്. നിലവിൽ ഇയാൾ ഉത്തരാഖണ്ഡിലാണുള്ളത്. രാവിലെ 11:30-ഓടെയാണ് സുചിത്രയെ മരിച്ച നിലയിൽ മുറിക്കുള്ളിൽ കണ്ടെത്തിയത്. ഭർത്തൃമാതാവാണ് സുചിത്രയെ മുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയതെന്നാണ് അവർ നാട്ടുകാരോട് പറഞ്ഞത്. തുടർന്ന് തൊട്ടടുത്തുള്ളവരെയെല്ലാം വിളിച്ചു വരുത്തിയ ശേഷം തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിൽ വള്ളിക്കുന്നം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സംഭവ സമയത്ത് സുചിത്രയുടെ ഭർത്തൃമാതാവും പിതാവും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അടുത്ത ദിവസങ്ങളിലാണ് വിവാഹത്തിന്റെ ലീവ് കഴിഞ്ഞ ശേഷം സൈനികനായ വിഷ്ണു തിരികെ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചത്. എന്താണ് സുചിത്രയുടെ മരണത്തിന് പിന്നിലെന്നടക്കം വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ പറയാനാവൂ എന്ന് പോലീസ് അറിയിച്ചു. എന്നാൽ അടുത്തടുത്ത് സംഭവിക്കുന്ന ഈ മരണങ്ങൾ കേരളത്തിൽ തുടർക്കഥയാകുമ്പോൾ അടുത്തതാര് എന്ന ചോദ്യമാണ് ഉയരുന്നത്. സമൂഹം ഇനിയും മാറിയില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ഈ മരണവും. ഒന്നോർക്കുക, നിങ്ങളുടെ വീട്ടിലുമുണ്ട് മകൾ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. തത്വമയി ടിവിയുടെ പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട് ലൈൻ ആരംഭിക്കുന്നതായിട്ട് അറിഞ്ഞു വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നേക്ക് ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട് ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരു അപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ട് ലൈൻ. അതിൽ കേവലം ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല. അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം ഒരു മണിക്കൂർ ചർച്ച ചെയ്യുക, ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക, അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാവേദിയായിരുന്നു. ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി ടി വിക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിന് നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട് ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.